അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മുമ്പിട്ട ടൂർ വ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളെ ടൂറിൻ്റെ ലാസ്റ്റ് ഡേ 3 ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡേ 1 ഡേ 2 നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഞങ്ങൾ വെളുപ്പിനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും റെഡിയായിട്ട് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ കൂർഗിലായിരുന്നല്ലോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നേരെ നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് രാവിലെ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് വന്നിട്ട് അപ്പം, ദോശ, അതുപോലെ ബൂരിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബൂരിയും ഉരുളക്കിഴങ്ങ് കറിയുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. അങ്ങനെ വയനാട്ടിൽ ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് കുറുവ ഐലൻഡിലാണ്. അപ്പോൾ ഇതാണ് സ്ഥലം. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ബോട്ട് പോലത്തെ ഈ ഒരു സംഭവത്തിലാണ് അപ്പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാവരും അതിൽ കയറുകയാണ്. നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് സെക്യൂർ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ നമുക്ക്. അങ്ങനെ ഇതാ ഞങ്ങൾ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് കുറേ നടക്കാനുണ്ട്. കുറേ അത്യാവശ്യം നല്ല രീതിയിൽ കുറേ നടന്നാലേ നമ്മൾ മെയിനായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നടന്നെങ്കിലും ലാസ്റ്റ് ആയപ്പോഴത്തേനും എന്താ പറയുക, നല്ല രീതിയിൽ തളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്നിട്ടൊക്കെയാണ് പിന്നെ ഞങ്ങൾ നടന്നത്. അങ്ങനെ ഇതാ നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ഇതാ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ വീണ്ടും അവിടെ തിരിച്ചു. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ നല്ല രീതിയിൽ വിശപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഇതാ ഇതായിരുന്നു ഉച്ചക്കത്തെ ഫുഡ്. നല്ല ചോറും സാമ്പാറും മീൻകറിയൊക്കെ വെച്ച് ഒരു ചെറിയ സദ്യ പോലെ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത് ബാണാസുര സാഗർ ഡാമിലാണ്. പക്ഷേ ഇതിന് മുമ്പ് ഒരു ഡെസ്റ്റിനേഷനും കൂടെ ഉണ്ടായിരുന്നു, മീൻമുട്ടി വാട്ടർഫോൾസ്. പക്ഷേ അവിടെ ചെന്ന് ഞങ്ങൾക്ക് എന്തോ ഒരു ടിക്കറ്റോ അങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ടോ കാരണം ഞങ്ങൾക്ക് പിന്നെ അവിടെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടേക്കാണ് വന്നത്. ഞങ്ങൾ വന്നതിന് വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ താഴ്ന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റെപ്സൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ പോവേണ്ടത്. അപ്പോൾ നമ്മളിതാ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം കുറേ സ്റ്റെപ്സൊക്കെ കയറിയിട്ടാണ് എത്തിയതെങ്കിലും ഇതിൻ്റെ മുകളിൽ കയറി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, കാരണം അത്രയ്ക്കും അടിപൊളി വ്യൂ ആണ് കേട്ടോ. പോരാത്തിന് നല്ല കാറ്റൊക്കെയാണ്. അപ്പോൾ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നല്ല രസമാണ് അവിടെ നിൽക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴയും പെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ പറയണ്ട, മാക്സിമം എൻജോയ് ചെയ്തു. നല്ല മഴയും അതുപോലെ തന്നെ ഈ ഒരു ഡാമിൻ്റെ മുകളിൽ നിന്ന് കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും ഭയങ്കര ഒരുപാട് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അത്രയ്ക്കും മഴയായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സ്ഥലമായിരുന്നു കേട്ടോ അത്. പിന്നെ ഞങ്ങൾ മഴയൊക്കെ കുറച്ച് തോർന്നതിന് ശേഷമാണ് താഴത്തേക്ക് വന്നത്.
പിന്നെ നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പർച്ചേസിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല തിരക്കായിരുന്നു. പോരാത്തതിന് തന്നെ നമ്മൾ ഓടിയാണ് എന്താ പറയുക ഓരോ സാധനങ്ങൾ വാങ്ങിച്ചത്, കാരണം നമുക്ക് ടൈമും വളരെ കുറവായിരുന്നു. അപ്പം നല്ല തിരക്കായിരുന്നുകൊണ്ട് തന്നെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ടാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ രാത്രി വന്നിട്ട് പൊറോട്ടയും ചിക്കൻ കറിയും അതുപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി നല്ലപോലെയൊക്കെ ഉറങ്ങി എണീറ്റ് രാവിലെ ആയപ്പോഴത്തേനും ഞങ്ങൾ ഒരു എറണാകുളമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഒരു 6 മണിക്കൂർ ഡിലേ വന്നു, വയനാട് ചുരത്തിൽ ബ്ലോക്ക് ആയതുകൊണ്ട് നല്ല ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 6 മണിക്ക് എത്താനുള്ള ഞങ്ങൾ ഇവിടെ ഒരു 11:30 കഴിഞ്ഞ ശേഷമാണ് എത്തിയത്. ഫൈനലി ഇതാ ഞങ്ങൾ സ്കൂളിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തായിരുന്നു. ലൈഫിൽ എന്ന് പറയാൻ മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പായിരുന്നു അത്. അത്രയൊക്കെയാണ് ഈ ഒരു ടൂർ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.